ഹലോ, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ പേര് എന്നോട് ചോദിച്ച ഒരു ഇതാണ് കേട്ടോ. ചോദിച്ചതിനുള്ള മറുപടിയാണ്, നമ്മുടെ ഫേസിലുണ്ടാകുന്ന അമിത രോമ വളർച്ച എങ്ങനെ നമുക്ക് തടയാം എന്നുള്ളതാണ്. അപ്പം ഇത് ഒരു പ്രാവശ്യം ഉപയോഗിച്ചത് കൊണ്ട് അതിന് ഒരു മാറ്റവും സംഭവിക്കുകയില്ല. ആഴ്ചയിലൊരു നാലഞ്ച് പ്രാവശ്യമെങ്കിലും നമ്മളിത് യൂസ് ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മളത് ഉണ്ടാക്കുന്നതെന്നുള്ളൊരു വീഡിയോ കണ്ടിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പം നമ്മൾ അതിനൊരു പാൻ എടുക്കുക, അതിലേക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുക. അപ്പം നമുക്കിത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. ഇതിങ്ങനെ വറുത്ത് നമുക്കൊരു കുപ്പിയിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പം ഇനി ഇത് നന്നായിട്ട് ചെറു തീയിൽ ഇതിൻ്റെ നിറം മാറുന്നത് വരെ നമ്മൾ നന്നായിട്ട് വറുക്കുക. അതായത് നല്ല ബ്ലാക്ക് കളറാവണം, അതാണ് അതിൻ്റെ കണക്ക്. അപ്പം നല്ല ബ്ലാക്ക് കളറാവുന്നതും വരെ നമ്മൾ വറുത്തു. എന്നിട്ട് നമ്മൾ ഇതേ ഒരു കളറാവണം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് എത്രയാണോ ആവശ്യം അത്രയും ഇട്ടതിന് ശേഷം നമ്മൾ ഒരു സ്പൂണ് തേൻ ചേർക്കുകയാണ്. അപ്പം തേനും ഈ മഞ്ഞൾപ്പൊടി മാത്രമാണ് നമ്മളിതിന് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒരു സ്പൂൺ തേനൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. അത് കഴിയുമ്പം മൂന്നോ നാലോ ഡ്രോപ്പ് വാട്ടറോട് നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് കുഴഞ്ഞ് നല്ല കുഴമ്പ് രൂപത്തിൽ, അതായത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്ന പരുവത്തിന് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പം രണ്ട് മൂന്ന് തുള്ളി വെള്ളമോടെ ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പം ഇത് ആഴ്ചയിൽ മൂന്നോ നാലോ പ്രാവശ്യം നമുക്കിത് ഇങ്ങനെ അപ്ലൈ ചെയ്യാവുന്നതാണ്. പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നൊരു സംഭവമാണ് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഉണ്ടാക്കിയ സാധനം ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ മഞ്ഞൾ നമ്മൾ നന്നായിട്ട് പാനിലിട്ട് ചൂടാക്കിയല്ലോ, ചൂടാക്കി നമ്മുടെ ഈ നിറമാവണം. ഈ നിറമായിട്ട് നമുക്കൊരു കുപ്പിയിൽ അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണോ യൂസ് ചെയ്യേണ്ടത് അന്നേരം മാത്രം എടുത്ത് നമുക്ക് ഹണിയായിട്ട് മിക്സ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇത് ഇനി എങ്ങനെയാണ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമുക്ക് കൂടുതലായിട്ട് രോമ വളർച്ച. ചിലർക്ക് ഇവിടെ ഉണ്ട്, അത് ഹോർമോണിൻ്റെ പ്രശ്നം കൊണ്ടാണ് കൂടുതലും ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ആ ഭാഗത്ത് ഇതിപ്പോൾ ഞാൻ ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്യുന്നുണ്ട്. നല്ലതാണ്, നമ്മുടെ ഫേസിൽ അനാവശ്യ രോമങ്ങളൊക്കെ കൊഴിഞ്ഞു പോകാനും ഇത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് നമുക്കിനി ഫേസിൽ അപ്ലൈ ചെയ്യാം. നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്തു. ഇനി ഇതൊരു 5 തൊട്ട് 10 മിനിറ്റ് 15 മിനിറ്റ് നമ്മുടെ സൗകര്യപ്രദമായ സമയം നമുക്ക് എടുക്കാം. 20 മിനിറ്റ് വരെ മാക്സിമം നമുക്ക് ഫേസിൽ വെക്കാം കേട്ടോ. അത് കഴിയുമ്പോൾ നമുക്ക് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഇങ്ങനെ ഒരു ആഴ്ചയിലൊരു 3-4-5 പ്രാവശ്യം സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ ചെയ്യുക. 100% നാച്ചുറലായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യുന്ന വേണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഉണങ്ങിക്കഴിയുമ്പം ഞാൻ വാഷ് ചെയ്തിട്ട് വരാം. അപ്പം നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പം എൻ്റെ ഫേസിൽ അങ്ങനെ അധികം ഇതൊന്നും ഇല്ലാത്ത കാരണം ഞാൻ 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും വാഷ് ചെയ്ത് കളഞ്ഞു. അപ്പം ഒരുപാട് നമുക്ക് ഇത്
ഫേസില് രോമമുള്ള ഒരു 10 to 20 മിനിറ്റ് വരെ വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്ത് ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ എല്ലാവരും ഇത് കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം കാണുന്നത് വരെ ടാറ്റാ.